ഹലോ, ഇന്നൊരു റെസിപ്പി വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ നോർത്ത് ഇന്ത്യൻസിൻ്റെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എന്നാൽ അത് നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുട്ടോ. പാവ്ഭാജീൻ്റെ റെസിപ്പി ആട്ടോ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. പാവ്ഭാജി ഇതുവരെ കഴിച്ചു നോക്കാത്തവർക്കും അതുപോലെ തന്നെ കഴിച്ചു നോക്കി അതിന് ടേസ്റ്റ് അറിഞ്ഞവർക്കും ഒക്കെ വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിത് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ തന്നെ വീഡിയോ കണ്ടുവെക്കുക. ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ വീഡിയോ കണ്ടിട്ടും അതുപോലെ തന്നെ ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ഇതാ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, അതായത് നമ്മൾ നല്ല ജീരകം ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. ഈ ജീരകം പൊട്ടി വരുമ്പോൾ അതിലേക്ക് മൂന്ന് വലിയ തക്കാളി പീസാക്കിയതും ചെറുതാണെങ്കിൽ ഒരു നാളെ വരെ ഒക്കെ എടുക്കാം കേട്ടോ. തക്കാളി കുറച്ച് കൂടി എന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് അതൊന്നും ഇട്ടിട്ട് നല്ലോണം വഴറ്റി ഒന്ന് വാട്ടിയെടുക്കാം. അത്യാവശ്യം ഒന്ന് വഴന്ന് വന്നപ്പോൾ അതിലേക്ക് ഒരു ചെറിയ ബീട്രൂട്ട് കഷ്ണങ്ങളാക്കിയതും അതുപോലെ തന്നെ രണ്ടോ മൂന്നോ ക്യാരറ്റ് കഷ്ണങ്ങളാക്കിയത്, ഒരു നാല് നമ്മുടെ ഉരുളക്കിഴങ്ങ്, അതാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, അതും കൂടി ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു അര കപ്പ് നമ്മളെ പച്ചപ്പട്ടാണി ഗ്രീൻ പീസ്, അത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുക. ഫ്രോസൺ ആണെങ്കിൽ ഡയറക്റ്റായിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ പച്ചക്കറി കഴിക്കാത്ത കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലൊക്കെ ഈ ഒരു സംഭവം നല്ലതാണ് കേട്ടോ. കാരണം അത്രയും വെജിറ്റബിൾസ് ഇതിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. കഴിക്കുന്ന സമയത്ത് നമുക്കത് അറിയുമില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഉപ്പാണ് ചേർക്കുന്നത്. പാകത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്തതിന് ശേഷം പിന്നെ ചേർക്കുന്നത് കുറച്ച് ഗരം മസാലപ്പൊടി കേട്ടോ. വേറെ മസാല ഒന്നും ഈ സമയത്ത് നമ്മൾ ചേർക്കുന്നില്ല. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയെടുത്തതിന് ശേഷം ഈ ഒരു വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് ഓവർ ആവരുത് കേട്ടോ. ഇനി നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലൊരു വിസിലും ലോ ഫ്ലെയിമിലൊരു മൂന്ന് വിസിലും കൂടി അടുപ്പിച്ചെടുത്തതിന് ശേഷം കുക്കർ ഒന്ന് ഓഫ് ചെയ്തിടുക. എന്നിട്ട് അതിൻ്റെ എല്ലാ ആവിയും പോയിക്കോട്ടെ കേട്ടോ. എന്നതിന് ശേഷം മാത്രം തുറന്നെടുത്താൽ മതി. അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ ഇതുപോലെ റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു വലിയ കടായി വെക്കട്ടോ. മാക്സിമം വലുത് തന്നെ എടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇരുമ്പിൻ്റെയോ ഇല്ലെങ്കിൽ ഇതുപോലെ സ്റ്റീലിൻ്റെതോ അങ്ങനെ പെട്ടെന്ന് ഹീറ്റാവുന്ന ടൈപ്പുള്ള കടായി എടുക്കുക. എന്നിട്ട് ആ കടായിലേക്ക് ആവശ്യത്തിന് വേണ്ട ഓയിലും അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഈ ഒരു പാവ് ഭജി മസാലയ്ക്ക് ഭയങ്കര ബട്ടറി ടേസ്റ്റ് ആട്ടോ. അതിൻ്റെ ടേസ്റ്റ് അപാര ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ബട്ടർ ചേർക്കുന്നതിൽ ആരും പിശുക്ക് കാണിക്കരുത്. ഇനി ബട്ടർ മെൽറ്റായി ഓയിലിൽ മിക്സായി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നതാണ് ക്യാപ്സിക്കം. ഒരു വലിയ ക്യാപ്സിക്കം നന്നായിട്ട് ചെറിയ പീസായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. അലിഞ്ഞു കഴിയുമ്പോൾ ഒരു ക്യാപ്സിക്കം അതിൽ കാണാനേ പാടില്ല കേട്ടോ. പക്ഷേ ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് ആണെങ്കിൽ അതിൽ നല്ലോണം ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ചേർക്കാൻ പോകുന്നത് രണ്ട് വലിയ സവാളനാണ് കേട്ടോ. ചെറുതാണെങ്കിൽ ഒരു മൂന്നെണ്ണമൊക്കെ എടുക്കുക. അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ഒന്ന് വാട്ടിയെടുക്കുക. ഇനി ഈ ഒരു ഉള്ളിയിലേക്ക് മാത്രം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. മസാലയിലേക്ക് നമ്മൾ നേരത്തെ ചേർത്തിട്ടുള്ളതാണല്ലോ. എന്നിട്ട് അതും ഒന്ന് മിക്സാക്കിയെടുക്കുക. നല്ലോണം വാടി വന്നാൽ പിന്നെ അതിലേക്ക് ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഒരു കൈപ്പിടി മല്ലിയില ചെറുതാക്കിയിട്ട് നേരത്തെ ചോപ്പ് ചെയ്തതുപോലെ തന്നെ നല്ല നേർമയാക്കിയിട്ട് ചോപ്പ് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ദാ എല്ലാം നല്ല വാടി തളർന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ വീണ്ടും ചേർക്കാൻ പോകുന്നത് ഗരം മസാല തന്നെയാണ്. ഈ സമയത്ത് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഗരം മസാല ചേർക്കുക. ഗരം മസാലൻ്റെ ഫ്ലേവറാണ് ഇതിന് മെയിനായിട്ട് കൊടുക്കുന്നത് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. കാശ്മീരി മുളക് പൊടി ആണെങ്കിൽ ഒന്നോ രണ്ടോ ടീസ്പൂണൊക്കെ കളറിനനുസരിച്ചും എരിവിനനുസരിച്ചും ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് മാത്രം കേട്ടോ ഞാൻ ചേർക്കുന്നത്. വീട്ടിലുണ്ടാക്കുമ്പം അങ്ങനെ ചേർക്കേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ പിന്നെ ഞാൻ ചേർക്കാൻ പോകുന്നതാണ് ഒരു ചെറുനാരങ്ങൻ്റെ നീരും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി പൊടികളെല്ലാം കൂടി ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു വെജീസ് കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ട് ഹൈ ഫ്ലെയിമിലൊന്ന് തിളച്ചോട്ടോ കേട്ടോ. ആ മസാലയും വെജിറ്റബിൾസും ഒക്കെ ഒന്ന് തമ്മിൽ ഒരു ചേർച്ച് വരട്ടെ. ഇനിയാണ് നമ്മൾ മെയിൻ കലാപരിപാടി വരുന്നത് കേട്ടോ. ഈ ഒരു മിക്സ് ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതുപോലെ ഒരു മാഷറോ അല്ലെങ്കിൽ ഒരു തവീൻ്റെ ബാക്ക് സൈഡോ യൂസ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ കുറച്ച് പണിപ്പെട്ടിട്ടാണെങ്കിലും സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർക്കാൻ പോകുന്ന നമ്മളെ ഒരു കസൂരി മേത്തി കേട്ടോ. കസൂരി മേത്തിയൊക്കെ സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോഴാണ് കറക്റ്റ് ആ ഫ്ലേവറൊക്കെ ഒന്ന് റെഡിയായി വരാം.
അങ്ങനെതാ ഒക്കെ നല്ലോണം യോജിച്ച് വന്നിട്ടുണ്ട്. ഇത്രയും മേശായി മതി കേട്ടോ, ഒരുപാട് പേസ്റ്റായി അരഞ്ഞു പോകണ്ട. അതുകൊണ്ടാണ് ഞാൻ ഹാൻഡ് ബ്ലെൻഡർ യൂസ് ചെയ്യാത്തത് കേട്ടോ. പിന്നെ ഈ ഒരു സമയത്ത് ഇതുപോലെ ഇങ്ങനെ കുറച്ച് ലിക്വിഡായിട്ട് നമുക്ക് നിൽക്കണം, ഒരുപാട് അങ്ങനെ തിക്കായിട്ട് അങ്ങനെ വേണ്ട കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തിക്കായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒഴിക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കുക, ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടി നോക്കാം. ഇനി നമുക്ക് നമ്മുടെ പാവ് ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ. ദാ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഈ ഒരു ബന്നിനാണ് പാവ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പാവുന്ന ആദ്യം രണ്ട് പീസ് ഇങ്ങനെ മുറിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒന്ന് കട്ട് ചെയ്യുക. ശേഷം ഒരു പാനിൽ ബട്ടർ മെൽറ്റ് ആക്കുക. ബട്ടർ മെൽറ്റ് ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ യൂസ് ചെയ്യട്ടോ, പക്ഷേ ബട്ടറിൻ്റെ ടേസ്റ്റ് നല്ലതാണ് കേട്ടോ. ഇനി ഈ ബട്ടർ മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാലയെന്ന് കുറച്ചും കൂടി എടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതെന്തിനറിയോ, നമ്മൾ സ്ട്രീറ്റ് ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് അവർ ആ ചട്ടിയിൽ അതിൻ്റെ മസാല ഇങ്ങനെ നിന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ ഒരു കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ബണ്ണിലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രിക്ക് ചെയ്യുന്നത് കേട്ടോ. ഇനി ഈ പാവ് അങ്ങോട്ട് കമഴ്ത്തി വെക്കുക. ആ ബട്ടറും ഈ മസാലയൊക്കെ കംപ്ലീറ്റ് ആ ഒരു പാവിലേക്ക് നല്ലോണം പിടിക്കട്ടെ കേട്ടോ. ഒന്ന് ബ്രൗൺ ആയി വരും കൂടി ചെയ്തോട്ടെ. അപ്പോൾ ഇതാ ബട്ടറിൽ കിടന്ന ടോസ്റ്റ് ആയിട്ട് ഈ ബണ്ണൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ നമ്മൾ സെർവ് ചെയ്യാൻ പോവാണ്. ഇതാ പാവും ഭാജിയും, അതിൻ്റെ കൂടെ കുറച്ച് കൊത്തിയറിഞ്ഞ സവാളയും രണ്ട് പീസ് ചെറുനാരങ്ങയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഭാജിൻ്റെ മേലേക്ക് ഇതാ ഒരു പീസ് ബട്ടറും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ആ ചൂടിൽ കിടന്നത് മെൽറ്റായി വന്നോട്ടെ. അപ്പോൾ ഇതാ അതിങ്ങനെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആട്ടോ, സ്വർഗം കണ്ട ഫീലാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ.